അപ്പോൾ നമുക്ക് ഹോട്ടറായിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ സൺ മൂവ്മെൻ്റ് ഈസ്റ്റ് ടു വെസ്റ്റ് പോകുമ്പോഴേക്കും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ആ മൂവ്മെൻ്റ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഷെയ്ഡിലുള്ള വരുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3D മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു സിറ്റ് ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോക്സ് തന്നെയാണ് ഇവിടുത്തെ ഒരു ഷെയ്ഡിംഗ് ആയിട്ട് ഡിവൈസ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ആറ്റി ഗ്ലാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൺഷെയ്ഡുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു റീസൺ കൂടെ ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് ഒത്തിരി നമുക്ക് കോളുകളും മെസ്സേജിലൊക്കെ വരുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് സൺഷെയ്ഡ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സൺഷെയ്ഡിൻ്റെ പ്രൊജക്ഷൻ എത്ര വയ്ക്കണം, അത് എത്ര വയ്ക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൺഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര പ്രൊജക്ഷൻ, ഇപ്പോൾ നമ്മൾ നാട്ടു നടപ്പനുസരിച്ച് നോക്കുകയാണെങ്കിൽ പലരും 2 അടിയിൽ നിന്നോ 1.5 അടിയിൽ നിന്നോ 2.5 അടിയിൽ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അത് നമ്മൾ ആളുകൾ ചെയ്യുന്ന സമയത്ത് വളരെ കൺവെൻഷനലായിട്ട് അങ്ങനെ ചെയ്തു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സൺഷെയ്ഡ് നമ്മൾ ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടത്, ആ സൺഷെയ്ഡ് ഏതൊരു കോണ്ടെക്സ്റ്റിൽ എന്ത് തരത്തിലുള്ള വിൻഡോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഓപ്പണിങ് ഡോറിനാണോ അല്ലെങ്കിൽ വിൻഡോയ്ക്ക് ആണോ അല്ലെങ്കിൽ ഒരു വെന്റിലേറ്റർ വലുതാണോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഓപ്പണിങ്ങിൽ ഏതൊരു കോണ്ടെക്സ്റ്റിൽ, അതായത് ആ ഒരു ജനലിരിക്കുന്ന സൈഡ് നോർത്താണോ വെസ്റ്റ് ആണോ സൗത്ത് ആണോ ഈസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു ജനലിൻ്റെ ഹൈറ്റും അതിൻ്റെ വീതിയും ഇത്രയും എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ആ ജനലിരിക്കുന്ന റൂം അല്ലെങ്കിൽ ആ വിൻഡോ ഇരിക്കുന്ന റൂം ഏത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു സൺഷെയ്ഡ് എങ്ങനെ വേണം, എത്ര പ്രൊജക്ഷൻ വേണം, അല്ലെങ്കിൽ എത്ര വിഡ്ത്തിൽ വേണം, എന്ത് ഷേപ്പിൽ വേണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. അതിനൊക്കെ പുറമെ ഇത് എക്സ്റ്റീരിയറിൽ വീടിൻ്റെ പുറത്തിരിക്കുന്ന ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടിൻ്റെ എലിവേഷൻ്റെ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ടോട്ടാലിറ്റിയിൽ ആ വീടിനെ ഈ ഒരു എലമെൻ്റ് സൺഷെയ്ഡ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആണ് നമ്മളൊരു സൺഷെയ്ഡ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരടുത്ത് നമുക്ക് അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റാറില്ല. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്നു ആറ്റിഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൺഷെയ്ഡുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സൺഷെയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലെ ഒരു കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്വാഭാവികമായിട്ടും ആ പേരിലിരിക്കുന്നത് പോലെ തന്നെ സണ്ണിന്ന് ഒരു പ്രൊട്ടക്ഷൻ നേടുക, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു 6 മാസത്തിലധികം നമുക്ക് മഴയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മഴയിൽ നിന്നും നമ്മുടെ ബിൽഡിങ്ങിന്, അതായത് ബിൽഡിങ്ങിൻ്റെ ചുമരുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഓപ്പണിങ്ങുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ സൺഷെയ്ഡ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മളൊരു ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൺഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ജനലിന് മുകളിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനം അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ സാധാരണയുള്ള ഒരു പെട്ടി പോലെയുള്ള വീടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജനലിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരു പ്രൊജക്ഷൻ അങ്ങ് കൊണ്ടുവന്നു. അങ്ങനെയാണ് അതിപ്പോൾ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ വേണം എന്നുള്ള ഒരു തരത്തിലുള്ള നിർബന്ധവും നമുക്കില്ല. ഞാനിത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ബോക്സ് ടൈപ്പായിട്ടുള്ള നമ്മൾ കണ്ടംപററി വീടുകൾ എന്നൊക്കെ ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ട് ഇരിക്കുന്ന ഒരു വീടാണെന്ന് വിചാരിക്കും. നല്ലൊരു ബോക്സ് ഫോർമാറ്റിൽ വേറെ പ്രൊജക്ഷൻസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വീടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കും, അതായത് അതിന് സൺഷെയ്ഡ് ഒന്നുമില്ല, നമ്മുടെ നാട്ടിലേക്ക് പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ ഒന്നും അല്ല എന്നുള്ളതൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയൊരു ശതമാനം ആളുകളുടെയും ധാരണ എന്ന് പറഞ്ഞാൽ, സൺഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തെന്തോ ഇരിക്കണം, എന്നാലേ അത് സൺഷെയ്ഡ് ആവൂ എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഈ സൺഷെയ്ഡ് ചെയ്യുന്ന പണികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സണ്ണിന്ന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. സണ്ണിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ 2 കാര്യങ്ങളുള്ളത്. നമുക്ക് ഒരു സൺലൈറ്റ് നമ്മളെ മേത്തടിക്കുക അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്ക് അടിക്കുക എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിലൊരു ഒരു ഒരു ചൂട് അല്ലേ, സൺലൈറ്റ് നമുക്ക് കിട്ടുമ്പോൾ അതിനകത്ത് നമുക്ക് ചൂട്, അതിനകത്ത് അതിൻ്റെ ഇൻഫ്രാറെഡ് റേസ് ആണ് നമുക്ക് അതിനകത്ത് ആ ചൂട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സൺലൈറ്റ് നമ്മുടെ ഒരു റൂമിനകത്തേക്ക് ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ
നേരെ ഫ്ലോറിലേക്കോ അല്ലെങ്കിൽ ചുമരിലേക്കോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ നേരെ ചുമരിലേക്കോ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ചുവര് അതിനകത്തുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് നിന്ന് അതിനകത്തൊരു ഹീറ്റ് എനർജി, അതായത് നമ്മുടെ ചുമര് ചൂടാവും. ബേസിക്കലി നമ്മുടെ ചുമര് ചൂടായി, ആ ചൂട് നമ്മുടെ റൂമിനകത്താക്കി മുഴുവൻ വന്ന് നമ്മുടെ റൂം ചൂടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത്തരത്തിൽ ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജനൽ ഓപ്പണിംഗ് ഉള്ള സ്ഥലങ്ങളെ നമ്മളൊരു പ്രൊജക്ഷൻ അഡീഷണൽ വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റ് അതിൻ്റെ മുകളിൽ വന്ന് അങ്ങ് റിഫ്ലക്റ്റ് ആയി പോവും, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. അതുവഴി നമുക്ക് വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ റൂമിനകത്തേക്ക് വരുന്ന ചൂട് നമുക്കൊരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ സൺഷെയ്ഡിനെ കാണാം. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മുടെ ചുമരിലേക്ക് അടിക്കാതിരിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് ഇപ്പോൾ മരത്തിൻ്റെയോ ഒക്കെ ജനലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അടിക്കാതിരിക്കാം എന്നൊക്കെയുള്ള, നേരെ മഴ കൊള്ളാതിരിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ മഴയുടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നത് നമ്മൾ ശീതലടിക്കുക എന്നൊക്കെ പറയും, അതായത് മഴ പെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും അതിന് ചുറ്റും സൺഷെയ്ഡ് മുട്ടുന്ന വെള്ളവും കാറ്റടിക്കുന്ന സമയത്ത് വീശി വരുന്നതും ഇതൊക്കെ ആയിട്ടുള്ള മോയ്സ്ചർ നമ്മുടെ ജനലിൽ തട്ടാതിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. കാരണം ഒരു സൺഷെയ്ഡ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഒരു പരിധി വരെ നമുക്ക് കൊടുക്കാം എന്നുള്ളത്, അതായത് നേരെ വെള്ളം വന്ന് പോകുന്നത് ഒഴിവാക്കാം എന്നുള്ളതാണുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഒത്തിരി ഡിസൈൻ സൊല്യൂഷൻസ് ഉണ്ട്. നമ്മൾ അത് എങ്ങനെ അച്ചീവ്, ഇപ്പോൾ ഒരു ബോക്സ് പോലത്തെ ഒരു വീട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പലപ്പോഴും അതിൻ്റെ അകത്തെ ജനലൊക്കെ ഒരു ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നീക്കി വെച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ ഇരിക്കുന്ന സ്ഥലത്ത് പുറത്ത് ഒത്തിരി കമ്പികൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ചില എലിവേഷൻസിലൊക്കെ ഒത്തിരി പൈപ്പുകളോ കമ്പികളോ അല്ലെങ്കിൽ വുഡോ ഇങ്ങനെ കുത്തനെ വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് വയ്ക്കുന്നതോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം സെയിം തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള ഒത്തിരി കമ്പികൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ വെയിലടിക്കുന്ന സമയത്ത് നമ്മൾ അകത്തേക്ക് അതിൻ്റെ ഒരു ഷേഡോ ആണ് കിട്ടുക. നമ്മൾ നിലത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഷേഡോ ഈ എന്താ പറയുക, ഈ കമ്പികളുടെ ഇടയിൽ കൂടെ ആയിരിക്കും ലൈറ്റ് വന്ന് വീഴുന്നുണ്ടാവുക. അപ്പോൾ ഒത്തിരി ഹീറ്റ് റേസ് നമുക്കതിൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ലൈറ്റും അതുപോലെ തന്നെ മൊത്തത്തിൽ ഡയറക്റ്റ് വെയിലടിക്കുന്ന ആ ചൂടിനെ നമുക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അതേ സാധനം ആ വീടിൻ്റെ ഒരു എലിവേഷന് ഭംഗി കൊടുക്കുന്ന ഒരു എലമെൻ്റായിട്ടും ഒരേ സമയം അതൊരു സൺഷെയ്ഡായിട്ടും അത് ആക്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സൺഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരുവായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷനായിട്ടോ ഒരു ജനലിന് പുറത്തോ അല്ലെങ്കിൽ ഒരു വാതിലിന് പുറത്തോ കൊടുക്കുന്ന ഒരു എലമെൻ്റ് ആയിക്കോളണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ നമ്മുടെ പണ്ട് തൊട്ടുള്ള നമ്മുടെ വീടുകളും ഇപ്പോഴുള്ള നമ്മുടെ ഒന്ന് രണ്ട് വീടുകളും വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചെറിയ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു കേരള ഒരു നാലുകെട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നാലുകെട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അത് വളരെ ടിപ്പിക്കലായിട്ട് അതിൻ്റെ ഒരു സെക്ഷനാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മുറ്റമാണ്, ഈ കാണുന്നത് നമ്മുടെ മുറ്റമാണ്. മുറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പഴയ വീടുകൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വരാന്തയായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു ചുമര് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ വീടിൻ്റെ ഉൾവശം വരുന്നത്. ആ ഉൾവശം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വീണ്ടും ഒരു വരാന്ത കാണും. ആ വരാന്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ കാണുന്ന നടുമുറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇരിക്കുന്നതായിരിക്കും ഈ ഒരു വരാന്ത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ മുറ്റം നമ്മുടെ പുറം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെയിലടിക്കുന്നത് ഈ ഒരു രീതിയിലാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളോട് നോക്കിയാൽ മതി, ഈ വെയിലടിക്കുന്നതിനെ മാക്സിമം നമുക്ക് നമ്മുടെ ഈ വരാന്തയിൽ പോലും തട്ടാത്ത രീതിയിലാണ് ഈ ഒരു എലമെൻ്റ്. അപ്പോൾ ഇവിടെ ഇതിനെ നമുക്കൊരു സൺഷെയ്ഡ് എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇത് ആക്ച്വലി നമ്മുടെ റൂഫ് തന്നെയാണ്. അപ്പോൾ ഈ റൂഫിൻ്റെ ഇത്രയും പ്രൊജക്ഷൻ ഉള്ളത് കാരണം നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് കണ്ടോ, നമ്മുടെ വെയിൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ അടിക്കുന്നുണ്ടാവുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ഫ്ലോറിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റായിരിക്കും നമുക്കിവിടെ റൂമിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളുള്ളത്, നമുക്ക് ഇത്തരത്തിൽ സൺലൈറ്റ് ഇങ്ങനെ അടിച്ച് നമ്മുടെ ഫ്ലോറിൽ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ അധികം നമ്മുടെ ഈ വരാന്തയാവും നമുക്ക് ചൂടാവുന്നത്. നമ്മുടെ ഈ വരാന്ത കാരണം ഇവിടെ ഡയറക്റ്റ് വെയിൽ ഒന്ന് തട്ടുമ്പോൾ ഇവിടെയുള്ള ഇതിൻ്റെ ഫ്ലോറിങ് ഇതിൻ്റെ ചൂടിനെ മുഴുവൻ അബ്സോർബ് ചെയ്ത് എന്നാൽ ഇവിടെയുള്ള ലൈറ്റ് നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് നമുക്ക് അകത്തേക്ക് ഒരു റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള കൂളായിട്ടുള്ള ലൈറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കേരള വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന ഒരു പരുവത്തിലായിരിക്കും അധിക ശതമാനം വീടുകളും, നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് ആക്ച്വലി ഒരു ഡിസൈൻ സൊല്യൂഷനാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ മഴ വരുന്നുണ്ട്, നമുക്ക് വെയിൽ വരുന്ന സമയത്ത് ആ വെയിലിനെ നേരെ വീടിനകത്ത് കയറി കഴിഞ്ഞാൽ അത് ചൂടാവുന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഒരു വരാന്ത കൊടുത്ത് ആ വരാന്തയ്ക്ക് നല്ലൊരു കവറിങ് കൊടുത്ത് ആ കവറിങ് വെച്ചിട്ടാണ് ഡയറക്റ്റ് വെയിൽ വീടിൻ്റെ പരിസരത്ത് അടിക്കുന്നത് ഒഴിവാക്കിയിട്ടത്. അപ്പോൾ അതിനെ അന്നത്തെ ഒരു സൺഷെയ്ഡ് ഡിസൈനായിട്ട് അതിനെ ആ റൂഫിൻ്റെ ഓവർഹാങ് കൂടുതൽ കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഇരിക്കുന്ന ജനലുകളോ, കാരണം അധികം മരത്തിൽ തന്നെയായിരിക്കും ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വെയിലെന്നും മഴയെന്നും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ
അതിന്ന് മാറ്റി നമ്മുടെ വീടിൻ്റെ ഡിസൈനും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി വന്നു. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള വിൻഡോസ് വെക്കാം. നമുക്ക് വുഡിന് പകരം UPVCയോ അല്ലെങ്കിൽ WPCയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സ്റ്റീൽ വിൻഡോസ് ഉണ്ട്, കോൺക്രീറ്റ് വിൻഡോസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലാസസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാമിനേറ്റഡ് SGP ഗ്ലാസുകളൊക്കെ ഒന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക്, കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു നിലയോ രണ്ട് നിലയോ ഉള്ള ബിൽഡിങ്ങിലെ നമുക്ക് ഇത്തരത്തിൽ സൺഷെയ്ഡ്സ് കൊടുത്തിട്ട് നമുക്ക് ഓപ്പണിങ്ങിനെയോ വാളിനെയോ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ നിലയുള്ള ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. അവിടെ നമുക്ക് ആ നാലാമത്തെ നില എത്തുമ്പോഴേക്കും അവിടുത്തെ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ കുഞ്ഞു സൺഷെയ്ഡ്സോ അല്ലെങ്കിൽ സൺഷെയ്ഡ്സിനെ നിങ്ങളൊരു പ്രാക്ടിക്കാലിറ്റി ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് സൺഷെയ്ഡ്സിനെ പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വേറെ എന്തെങ്കിലും പണികൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് മെറ്റീരിയൽ നമുക്കുണ്ട്. നമുക്കിപ്പോൾ ഒരു ചെമരനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെമരന് ചുറ്റും സൺഷെയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു എലിവേഷൻ്റെ ഭംഗിനെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ അതിനെ വേറൊരു രീതിയിലായിരിക്കും അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോഴും ഈ ചെമര് നനയുന്നുണ്ടാവും. അപ്പോൾ ആ ചെമര് നനയാതിരിക്കാനായിട്ട് നമുക്ക് ഇന്ന് ഒത്തിരി സൊല്യൂഷൻസ് ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ചെമരനെ നമ്മൾ ഭംഗിയായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്ത് അതിൻ്റെ പുറത്ത് നമ്മൾ വാട്ടർ പ്രൂഫിങ് പ്രൈമേഴ്സ് ചെയ്ത് അതിന് പുറത്ത് നമ്മൾ വാട്ടർ പ്രൂഫിങ് പെയിൻറ് കൂടെയൊക്കെ കൊടുത്താണ് നമ്മളിതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു എലിവേഷന് വീണ്ടും നമ്മളൊരു പ്രൊജക്ഷനോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ സൺഷെയ്ഡ് എന്ന് പറഞ്ഞ സാധനം, നമ്മൾ സൺഷെയ്ഡ് എന്ന് പറയുന്നതിന് ഇങ്ങനെ ഒരു പ്രൊജക്ഷനോ അല്ലെങ്കിൽ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു സാധനമോ എന്നുള്ളത് നിങ്ങൾ അത് മനസ്സിൽ നിന്ന് വിടുക. നിങ്ങളെ വീട് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനറുടെ അടുത്ത് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് നിങ്ങളുടെ കൺസേൺസ് പറയുക. ഇങ്ങനെ നനയാത്ത രീതിയിലോ അല്ലെങ്കിൽ ഇത്രയും നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് വേണം, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എലിവേഷൻ ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ ചെയ്യാന്നുള്ളൂ. കാരണം നമ്മളാണെങ്കിൽ പോലും നമ്മുടെ പല പ്രൊജക്റ്റിലും ചിലപ്പോൾ നമ്മൾ ഈ ബേ വിൻഡോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കാണുന്ന സമയത്ത്, കാരണം ബേ വിൻഡോസ് തന്നെ ചിലപ്പോൾ വീടിന് ഒരു ചെറിയ പ്രൊജക്ഷനായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിൻഡോനെ ചിലപ്പോൾ കുറച്ച് ഒന്ന് പുറത്തേക്കൊക്കെ ആയിട്ട് പ്രൊജക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വെക്കുന്നുണ്ടാവുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ മഴ വരുന്ന സമയത്ത് ജനലിലേക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ ചിലപ്പോൾ വെള്ളം എത്തുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇനി അതിൽ നിന്നും നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു അഡീഷണലായിട്ട് ഒരു ഷെയ്ഡോ വല്ലതോ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടാണ് ഈ സൺഷെയ്ഡിന് എത്ര പ്രൊജക്ഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും നമുക്ക് അത് ഇത്ര വെച്ചോളും അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചോളും എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞുതരുന്നത് എപ്പോഴും പ്രയാസം വരുന്നത് അതുകൊണ്ട്. സാധാരണ രീതിയിലുള്ള ഒരു ഒരു ജനലിന് വളരെ ഫ്ലാറ്റായിട്ടുള്ളൊരു സൺഷെയ്ഡ് കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കണം എന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരാൾ ചോദിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിന് എനിക്ക് സിമ്പിളായിട്ട് ഇത്ര കൊടുത്തോളൂ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്തോളൂ എന്ന് അത് പറയുന്നത് ശരിയല്ല. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിട്ട് അതിലേക്ക് വരുന്നതായിരിക്കും നന്നാവുന്നുള്ളതുകൊണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഒരു 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 സൺഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് അത് പടിഞ്ഞാറ് സൈഡിലാണോ കിഴക്കേ സൈഡിലാണോ തെക്ക് സൈഡിലാണോ വടക്ക് സൈഡിലാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ജനലിൻ്റെ ഹൈറ്റ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കണം. എന്നിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ആ ജനലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കണം. വെള്ളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ വെയിലിൽ നിന്നാണോ, എന്ത് മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അത് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ജനലിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 90 cm ആണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ സൺഷെയ്ഡിൻ്റെ ഒരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുള്ളത് 60 cm ആണ്. ഇതൊരു സൗത്ത് സൈഡ് ആണെന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ഒരു സണ്ണിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് ഈ വിൻഡോയ്ക്ക് സൺഷെയ്ഡ് കിട്ടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം അറിയാം, നമുക്ക് ഈ ഒരു വിൻഡോ മുഴുവനായിട്ട് ഈ ഷെയ്ഡ് ഇപ്പോൾ കവർ ചെയ്യുന്നുണ്ട്. ഇതിന് എപ്പോഴും 3 feet ഹൈറ്റുള്ള ജനലാണെങ്കിൽ ധൈര്യമായിട്ട് അങ്ങ് 60 cm കൊടുക്കാം എന്നുള്ളത് ഉള്ള ഒരു ധാരണ വരാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യണത്. ഇത് പല മാസങ്ങളിലും സൂര്യൻ്റെ ടിൽറ്റ് അനുസരിച്ചിട്ട്, നമ്മൾ ചൂടുകാലം തണുപ്പുകാലമൊക്കെ വരുന്ന സമയത്ത് സൂര്യൻ്റെ ആ ഒരു ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ഇതിലൊക്കെ വ്യത്യാസം വരാം. ഞാൻ വളരെ ജനറലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ് നമുക്ക്. അപ്പോൾ ഇനി ജനലിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൺഷെയ്ഡ് നമ്മളിപ്പോൾ 1.5 feet, അതായത് 45 cm ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മതി, കണ്ടോ, ജനലിനെ ഇത്രയും ഭാഗമേ കവർ ആവുന്നുള്ളൂ. നമ്മൾ ആ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയാണ് ആ ഒരു ഷെയ്ഡിങ് പോകുന്നത്. ഇനി നമുക്ക് ഈ ഷെയ്ഡ് ഇതിലധികം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കണ്ടോ, ഒരു 75 cm പ്രൊജക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജനലിനെ കുറേ കൂടെ കവർ ആവുന്നുണ്ട്. അതായത് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ ഒരു വിൻഡോ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സൺഷെയ്ഡുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം.
അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ജനലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്റർ, അതായത് 5 അടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ നമ്മൾ ഇത്തരത്തിൽ 75 സെൻറ്റിമീറ്റർ പ്രൊജക്ഷനുള്ള ഒരു സൺഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ആ ഒരു സൺഷെയ്ഡ് നമുക്ക് അവിടെ എഫക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ജനലിനെ ഫുള്ള് കവർ ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കണ്ടോ, നമുക്ക് സൺഷെയ്ഡിൻ്റെ പ്രൊജക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇതിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഒരു 105 സെൻറ്റിമീറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് വീണ്ടും പ്രൊജക്റ്റ് ചെയ്യാം 120 സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ്. അപ്പോൾ നമുക്ക് കണ്ടോ വളരെ ഭംഗിയായിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് 60 സെൻറ്റിമീറ്റർ പ്രൊജക്ഷനുള്ള ഒരു സൺഷെയ്ഡിന് അതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് അതിനകത്ത് നമ്മൾ കമ്പിയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അത് കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല 75 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 4 അടി അതായത് 120 സെൻറ്റിമീറ്ററൊക്കെ നമ്മൾ ചാടിക്കുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന കമ്പികൾ, അതിന് കൊടുക്കേണ്ട ബീം, അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽ മൊത്തമായിട്ട് മാറുന്നുണ്ടാവും. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ചുമ്മാ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഷെയ്ഡിൽ ക്രാക്ക് വരിക അല്ലെങ്കിൽ പൊളിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനത് പറയാൻ കാരണം, നമ്മുടെ പല സൈറ്റുകളിലും ഈ പറഞ്ഞതുപോലെ സൺഷെയ്ഡ് നമ്മൾ പ്രൊജക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളുമായിട്ട് നമ്മുടെ കെയർ ഓഫിലോ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ടറുള്ളതല്ലാത്ത കോൺട്രാക്ടർമാരോ ബിൽഡേഴ്സോ ഒക്കെ വരുന്ന സമയത്ത് ഈ പ്രൊജക്ഷൻ്റെ ആവശ്യം എന്താ, ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ 30 വർഷമായിട്ട് ഫീൽഡിലുള്ള ആളാണ് അല്ലെങ്കിൽ ഞാൻ 50 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യില്ലേ, നമ്മൾ ഓഫീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സ്ട്രക്ചറൽ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉണ്ടാവും, അവരടുത്ത് കൂടെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എത്ര കമ്പി വേണം, അതിനകത്ത് ഏത് രീതിയിലാണ് റീഇൻഫോഴ്സ് ചെയ്യേണ്ടത്, അതിനകത്ത് ബീം വല്ലതും പ്രൊവൈഡ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രക്ചറൽ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമുക്കിനി സൺഷെയ്ഡ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഡിസൈനാണെന്ന് വിചാരിക്കും. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഡിസൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതൊരു ബോക്സ് പോലെ ഒരു പ്രൊജക്ഷനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബോക്സ് പ്രൊജക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ജനല് റിസസ്ഡ് ആയിട്ട് കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഈ ഒരു എലമെൻ്റ് തന്നെയാണ് ഇവിടുത്തെ ഒരു സൺഷെയ്ഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് കണ്ടോ, ഷെയ്ഡ് ഈ രീതിയിലാണ് ഷെയ്ഡ് എഫക്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച്, സൂര്യൻ്റെ ആംഗിൾ മാറുന്നതനുസരിച്ചിട്ട് ഈ രീതിയിലാണ് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നത്. എസ്തെറ്റിക്കലി അത് എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്, നമ്മുടെ വിൻഡോനെ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നത്, മൊത്തത്തിൽ ഏത് രീതിയിലാണ് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കാൻ പോണത്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത്. ഇനി അഗെയിൻ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് അത് പോരാ, നമുക്ക് അതിന് കൂടുതലും പ്രൊട്ടക്ഷൻ വേണമെന്ന് വിചാരിക്കും, അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ രീതിയിൽ ഒരു ഡീറ്റെയിൽ നമുക്ക് കൊണ്ടുവരാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് പൈപ്പ് വെച്ചായിരിക്കും നമ്മളിതിന് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ പൈപ്പ് വെച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടോ, നമ്മുടെ വിൻഡോയ്ക്ക് കുറേ കൂടെ ഒരു പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് ചിലപ്പോൾ നമ്മുടെ എസ്തെറ്റിക്കലി നമ്മുടെ ഡിസൈനും കൂടെ മാച്ച് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ആഡഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, കണ്ടോ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഷാഡോ പാറ്റേണൊക്കെ നമ്മുടെ ഇതിൻ്റെ മുകളിൽ വീഴും. അതുവഴി നമുക്ക് ആ ഒരു എസ്തെറ്റിക്കൽ ബ്യൂട്ടി കുറേ കൂടെ കൂടുതലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. കണ്ടോ, ഈ രീതിയിലൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് നമുക്ക് നമ്മുടെ വാൾ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൽ കിട്ടുന്നുണ്ടാവുക. ആ കാണിച്ചത് ആക്ച്വലി ഒരു ഡിസൈൻ സൊല്യൂഷനാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു വിൻഡോ കൊടുത്ത് അതിന് കൊടുക്കുന്ന ഒരു കോസ്റ്റ് ആയിരിക്കില്ല, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനും സ്വാഭാവികമായിട്ട് വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മുടെ എൻറ്റയർ ബിൽഡിങ്ങിൻ്റെ ഒരു എസ്തെറ്റിക്സിലും അതിൻ്റെ ഒരു വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് സിമുലേഷൻ ചെയ്ത് നോക്കാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ സൺഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത പ്രൊജക്ഷൻസും ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് കൂടുതൽ കൂട്ടണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് സൈറ്റിലല്ലാതെ തന്നെ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റില്ല പറ്റുന്ന സിമുലേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കറൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഡലിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആ ബിൽഡിങ്ങിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നമ്മുടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചത്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3D മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു സിറ്റ് ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോക്സ് തന്നെയാണ് ഇവിടുത്തെ ഒരു ഷെയ്ഡിങ് ആയിട്ട് ഡിവൈസ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഹൊറിസോണ്ടൽ ഒരു സ്ലാബ് നമ്മൾ സൺഷെയ്ഡായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നോർമൽ പ്രൊജക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു സ്ലോപ്പിംഗ് റൂഫിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇത്തരത്തിലുള്ള റൗണ്ടാണ് സൺഷെയ്ഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒത്തിരി എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു ബാൽക്കണിയാണ് ഓൾറെഡി. അപ്പോൾ ആ ബാൽക്കണിയിലേക്ക് നമ്മളൊരു ഷെയ്ഡിംഗ് ഡിവൈസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ബ്രിക് ജാലിയാണ്.
അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ് നമുക്കിങ്ങനെ ഡിഫ്യൂസ്ഡ് ആയിട്ടൊക്കെ അകത്ത് എത്തുന്നതാണ് നമ്മൾ അവിടുത്തെ ഒരു ഷെയ്ഡിംഗ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൽ എങ്ങനെയാണ് ഈ ഒരു സൺ മൂവ്മെന്റ് വരുന്ന സമയത്ത് ആ ഷെയ്ഡിങ്ങും ആ ഷേഡോ എഫക്റ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ഈ ബിൽഡിംഗ് ഫേസ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്, അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നോർത്ത് നമ്മൾ മാർക്ക് ചെയ്തത് കാണാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ഫേസ് ചെയ്യുന്നത് വെസ്റ്റിലേക്കാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നോർത്ത് നമ്മളിങ്ങോട്ട് ഓറിയൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സണ്ണിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഈ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, ഇത് കണ്ടോ, ഈ രീതിയിലാണ് സണ്ണ് രാവിലെ തൊട്ട് നമുക്ക് വൈകിട്ട് വരെയുള്ള സണ്ണിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഇത് ഓരോ മാസവും നമുക്ക് വ്യത്യാസം വരും. അതായത് കണ്ടോ, ചൂട് വരുന്ന തണുപ്പ് വരുന്ന മാസങ്ങളിൽ സൂര്യൻ കുറച്ച് ദൂരെ പോയി, കണ്ടോ, ഈ രീതിയിലായിരിക്കും സണ്ണിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവുക. നമുക്ക് ചൂട് കൂടുതലുള്ള മാസങ്ങളിൽ സണ്ണ് നേരെ നമ്മുടെ മുകളിലുണ്ടാവും, അന്നേരം ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഹോട്ടറായിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ സൺ മൂവ്മെൻ്റ് ഈസ്റ്റ് ടു വെസ്റ്റ് പോകുമ്പോഴേക്കും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ആ മൂവ്മെൻ്റ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഷെയ്ഡിലുള്ള വരുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ആ ഷെയ്ഡ്സ് നമ്മുടെ വീട്ടിൽ എഫക്റ്റ് വരുന്നത് എന്നുള്ളത് കണ്ടോ. ഇത്തരത്തിലുള്ള ഒരുപാട് പണികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടായിരിക്കും തീർച്ചയായിട്ടും ഓരോ ആർക്കിടെക്ട്സും അവരുടെ പ്രോജക്റ്റിൽ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചാനലിൽ ഇങ്ങനത്തെ ഓരോ കണ്ടന്റുകൾ പറയുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സൺഷെയ്ഡ് എത്ര കൊടുക്കണം, അല്ലെങ്കിൽ ഏത് മരം നല്ലത്, എങ്ങനെ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതിന് നമുക്ക് ജനറലായിട്ടൊരു ആൻസർ പറയുന്നത് എപ്പോഴും പ്രയാസകരമായിട്ട് മാറും. നിങ്ങൾക്ക് അഡ്വൈസ് തരുന്ന ആളുകളുടെ അടുത്ത് കൂടിയിരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വീട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ടീം വർക്ക് തന്നെയാണ്. നമ്മളിതുമായിട്ട് ഇതിൻ്റെ കൂടെയുള്ള എല്ലാവരും അത് നല്ലൊരു പ്രൊഡക്റ്റ് ആയി വരണം എന്നുള്ള ഒരു ധാരണയിൽ അത് ഒരുമിച്ച് വർക്ക് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ആ കാണുന്ന ഒരു പ്രൊജക്റ്റ് ഭംഗിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിലൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് എപ്പോഴും നിങ്ങൾ ഡാം പ്രൂഫ് കോഴ്സ് DPC എന്ന് പറയും, നമ്മൾ താരക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പണികൾ, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ ഒത്തിരി പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ അത് ചെയ്ത് വരുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈർപ്പം വരുന്ന അല്ലെങ്കിൽ ലീക്ക് വരുന്നൊക്കെ സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ എത്രയൊക്കെ ക്വാളിറ്റിയിൽ നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു പറഞ്ഞാലും നമുക്ക് ഈ കിട്ടുന്ന നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സിമെൻറ്റും എംസാൻഡും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ വാട്ടർ പ്രൂഫിങ് ഒക്കെ പോലത്തെ കാര്യങ്ങൾ പലപ്പോഴും ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അവോയ്ഡ് ചെയ്തിട്ട് പിന്നീട് അത് വലിയൊരു പണി, വലിയൊരു കോസ്റ്റിലും വലിയൊരു പണിയിലും ചെന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു വെണ്ടർ എടുത്ത് നല്ലൊരു പ്രൊഡക്റ്റ് നോക്കിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഒരു സജഷനും കൂടെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ വിശ്വസിക്കുകയാണ്. നമ്മൾ സൺഷെയ്ഡ് എന്താണ്, അതെങ്ങനെ ചെയ്യാം, അതെങ്ങനെയൊക്കെയാണ് വരുന്നത്, അതെങ്ങനെ ഡിസൈൻ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.